ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു കിടിലൻ സ്നാക്സ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്നാക്സ് നല്ല ഹെൽത്തി ആയ സ്നാക്സ് ആണ്. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളൊരു സ്നാക്സ് ആണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ നേന്ത്രപ്പഴം തിന്നില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരിതൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് നേന്ത്രപ്പഴമാണ്. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ആദ്യം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയെടുക്കാം. ഇതിപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ഒരു ചെറിയ ജാറെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു നാല് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഒരു പാൻ ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ചെറുതായി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം നേരത്തെ പൊടിച്ച് വെച്ച ആ പഞ്ചസാരൻ്റെ മിക്സാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അര കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ലാസ്റ്റായിട്ട് ഇത് നമുക്ക് ഒന്നും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് കുഴച്ച് മിക്സാക്കി എടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഒരേ ബോള് പോലെ എടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ചെറിയ ഒരു വട്ടത്തിലാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെറിയ വട്ടത്തിൽ നമുക്കെല്ലാം കൂടി ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് വരാം. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടം അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുത്തപ്പോൾ ഒരു അഞ്ചാറെണ്ണം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഓരോന്ന് വെച്ച് കൊടുത്ത് ഒന്നിച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യാണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്ന് ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എല്ലാ ഭാഗത്തേക്കും അത് വരും. അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ഇതിപ്പോൾ എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടും. ഇതിപ്പോൾ ഒരു ഭാഗമായിട്ട് ഞാൻ മറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ രണ്ട് ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.